ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഒരു മലനാടൻ വ്ലോഗിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്, ഒരു ഡേയും കൂടിയാണ് ഇന്ന് എനിക്ക്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയ ശേഷം എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ബാക്കി പരിപാടിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇന്നെന്തായാലും കുളിച്ചിട്ട് കുളിക്കണം, കുളിച്ചിട്ടില്ല, കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി വീഡിയോസിൽ കാണാം. ഞാനിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചാണ് കേട്ടോ, അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് മൂലയിൽ നിന്ന് സംസാരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിലേക്ക് ഒന്ന് കയറാം. ഓക്കെ, ശ്രീ വെള്ളൂർക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ വയനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പല സ്ഥലങ്ങളിൽ, ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, അമ്പലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്ന് പിന്നെ 2 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഉത്സവങ്ങളൊന്നും നടത്തുന്നില്ല. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് നമ്മുടെ ഏട്ടൻ ഉണ്ടല്ലോ, എനിക്ക് ഒരു ബർത്ത്ഡേൻ്റെതായിട്ട് ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി കേക്കാണ്, നിങ്ങൾ കാണണം. ഇന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ അനു എന്നത്? ഇപ്പോൾ ഇതിനകത്ത് തിരിഞ്ഞ് കാണുന്നുണ്ടാവും ഹാപ്പി ബർത്ത്ഡേ അനു എന്നൊക്കെ പറഞ്ഞിട്ട്. അടിപൊളി ഒരു കേക്ക്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കേക്ക് മുറിക്കാൻ പോവാണ്. നമുക്ക് മുറിക്കാം അല്ലേ? എനിക്ക് നല്ല അടിപൊളി മണം, നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോ നമുക്ക് ഇനി കേക്ക് മുറിക്കാം. ഓക്കേ, കേക്ക് മുറിക്കാം. ഹായ് ഗൈസ്, അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കാം. ഓക്കേ, കേക്ക് കട്ട് ചെയ്യാൻ പോട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ഓക്കേ ഓക്കേ, അപ്പൊ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തു കേട്ടാ. അപ്പം കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് എന്താ പറയാ, സ്റ്റാൻഡ് ഒന്നുമില്ല കേക്ക് കട്ട് ചെയ്യാനൊന്നും. അതുകൊണ്ട് ഞങ്ങള് നിന്നിട്ട് തന്നെ കട്ട് ചെയ്തേ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്തതിന്റെ ഒരു ഒരു പീസ്. ഓക്കേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്യൂ. എടുക്കണ്ട, അപ്പൊ ഭയങ്കര സന്തോഷായിട്ടുണ്ട്. ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോവാൻ പോവാണ്. ഓക്കെ, അപ്പൊ ബാക്കി കഴിക്കാം. അപ്പൊ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടില് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ബാക്കി പരിപാടി ഗൈസ്, ഞാന് അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോ വീട്ടിലെത്തിയപ്പോ കാണുന്നതാണ് കേട്ടോ, അച്ഛനും
അനിയനും കൂടിയിട്ടുള്ള പരിപാടിയാണ്. അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര ഇത് സന്തോഷം, കാരണം ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷയില്ല. ഇവരിങ്ങനെയൊക്കെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ടൗണിലേക്ക് പോവാൻ കേട്ടോ, കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പം അച്ഛൻ പറഞ്ഞു ടൗണിലേക്ക് പോയാലോ എന്ന്. വേറെ എന്ത് പണി, നമുക്ക് പോകാൻ തന്നെ. അപ്പം ടൗണിലേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര മഴയാണ് കഴിച്ച്, ഇപ്പോൾ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട്. നല്ല മഴയാണ്, രാവിലെ തൊട്ട് നല്ല മഴയാണ്. സാറല്ല, മഴ തൂമ്പോൾ അല്ലേ രസം അല്ലേ, അതൊക്കെ ഒരു രസമാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാ അച്ഛാ നമുക്ക് പോവാം, വാ വാ വേഗം വാ പോവാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ഇതാ പോവാണ് കേട്ടോ. ഇനി ദേ ഗൈസ്, നമ്മുടെ അച്ഛൻ എന്തോ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, കണ്ടിട്ടൊരു കേക്കാണെന്നാണ് തോന്നുന്നേ. നമുക്ക് നോക്കാം, വീട്ടിലെത്തിയിട്ട് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കേക്ക് കുറിക്കാൻ പോവുകയാണ്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അച്ഛനും അമ്മയും അനിയനും കൂടിയിട്ട് ഇങ്ങനെയൊരു സെറ്റപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചതേ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, വൈകണ്ട, നമുക്ക് നേരെ തന്നെ കേക്ക് കുറിക്കാൻ പോവാം. ദേ ഗൈസ്, നമ്മുടെ അമ്മ ഇന്നത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ വകയാണ്. ദേ ഗൈസ്, നമ്മുടെ ബിരിയാണി കേട്ടോ, അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഓക്കേ, അപ്പോൾ അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ചിക്കൻ ഇതിനകത്തേക്ക് ഇറക്കണം. ആ ചിക്കൻ ഓരോന്ന് വരാനായിട്ട് കോരിയിടുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഒരു ചുരിദാറൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണെന്നുള്ളത്. അപ്പം ചിലപ്പോൾ മനസ്സിലായി കാണും ഇത് ഗിഫ്റ്റാണെന്നുള്ളത്. അപ്പം ഇത് ഗിഫ്റ്റ് ചെയ്തതാണ്, എനിക്ക് എൻ്റെ ഏട്ടൻ തന്നതാണ്. രണ്ടേട്ടൻ തന്ന ഗിഫ്റ്റാണ്. അപ്പം താങ്ക് യു രണ്ടേട്ടാ, എനിക്ക് ഭയങ്കരധികം സന്തോഷമായിട്ടുണ്ട്. ഒരു കേക്കും തന്നിരുന്നു, ഒരു നമ്മളാ പിന്നെ ഫ്ലവേഴ്സിൻ്റെ കേക്കില്ലേ ആ കേക്കും, അതുപോലെ തന്നെ ഒരു ഡ്രസ്സുമാണ് എനിക്ക് തന്നെ.
വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ അമ്മ എനിക്ക് തന്നതാണേ. ഇത് കിളിപ്പച്ച കളറ് ഷാളും അതുപോലെ തന്നെ ഈ ടോപ്പിൽ കണ്ടോ, ടോപ്പിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മുത്തൊക്കെ വെച്ചിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കയ്യിലും ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇന്ന് അമ്മ എനിക്ക് എന്താ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പായസം ഉണ്ട്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷാള്. കാരണം ഒരു നെറ്റിൻ്റെ കളർ, നെറ്റിൻ്റെ ഷാളാണ്, അതുപോലെ തന്നെ ഒരു കിളിപ്പച്ച കളറൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം താങ്ക് യു അമ്മ. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. ഇതെൻ്റെ ഡാഡിക്കൂൾ തന്നതാണ്, അതായത് എൻ്റെ അച്ഛൻ തന്നതാണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ കാശിൻ്റെ വർക്കാണ് കേട്ടോ. കാശിൻ്റെ ഇതാണ് വച്ചിരിക്കുന്നത്, കാശിൻ്റെ വർക്ക് നമ്മുടെ കഴുത്തേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെറ്റിൻ്റെ ടൈപ്പ് ഒരു ഷാളാണ്. പിന്നെ ഇതേ വേറൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ വാച്ച്, വാച്ചും കൂടെ എനിക്ക് തന്നിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി, കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ താങ്ക് യു അച്ഛാ. ഗൈസ് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. ഗൈസ് എന്ത് ചെയ്യാനാണ്, ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് ലീവില്ല. അപ്പം ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. എന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇനി നേരെ ഡ്യൂട്ടിക്ക് പോവാണ്, ടൈമില്ല, അപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ തീരുന്നില്ല കേട്ടോ. നേരത്തെ ഞാൻ വൈൻഡ് അപ്പ് പറഞ്ഞിട്ട് നിർത്തിയായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടെ ക്ലിനിക്കിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്തിലേക്ക് വന്നപ്പോൾ ഇതെൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. ഓരോ ബാച്ചായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിലത്തെ കുട്ടികളാണ്. അപ്പോൾ ഇവരെനിക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. എന്തായാലും പിന്നെ ഇന്ന് ഫുള്ളായിട്ട് എന്താ പറയുക, ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ എനിക്ക് സർപ്രൈസ് കൊണ്ട് തരണേ. പക്ഷേ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഭയങ്കരധികം സന്തോഷം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു അടിപൊളി ഡേ ആയതിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഒരു കേക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം, പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഭയങ്കരധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ വളരെയധികം നന്ദി ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് ഒന്ന് തുറന്നു നോക്കാം. അമ്പോ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഹാർട്ടിൻ്റെ ഷേപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി, നല്ല ഡിസൈൻ ഉണ്ടോ. ഞാൻ ഡിസൈൻ കാണാൻ വേണ്ടിയാണ് ഇരുന്നത് കേക്കിന്റെ. നീ കഴിച്ചു നോക്കണം. ഇത് എവിടുന്ന് എവിടുന്നാ വാങ്ങിയേ? നിന്റെ അമ്മയോ? അടിപൊളി. ആ ഓക്കേ. എനിക്ക് കൊറേ പെണ്ണാണ്, എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. എനിക്ക് ഡ്യൂട്ടി സെന്ററിലും അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യത്തിനാണെങ്കിലും ഭയങ്കര ആവശ്യമുള്ളതാണ്. പാക്കറ്റ് പെണ്ണുണ്ട്, ഈ വർഷത്തേക്ക് ഇനി പെണ്ണ് വാങ്ങണ്ടാവില്ല. അപ്പൊ താങ്ക് യു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കാൻ വേണം. അപ്പോൾ നേരത്തെ ഒരു പക്ഷേ വൈൻഡ് അപ്പ് പറഞ്ഞതാണ്, പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പം ഇതുവരെ ആരും എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇതുവരെയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ടേക്ക് കെയർ.
ബൈ ബർണേ ബൈ പറ ബൈ.